നമസ്കാരം. ലൈഫ്നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. April 1 മുതൽ വൈദ്യുതി നിരക്കിൽ വർധന ആവശ്യപ്പെട്ട് KSEB യൂണിറ്റിന് 41 പൈസയുടെ വർധനയാണ് ആവശ്യപ്പെടുന്നത്. ഗാർഹിക ഉപഭോക്താക്കൾ ഉൾപ്പെടെ 6.19% വർധനയാണ് റെഗുലേറ്ററി കമ്മീഷന് സമർപ്പിച്ച താരിഫ് പെറ്റീഷനിൽ ബോർഡ് ആവശ്യപ്പെട്ടത്. ഇത് കമ്മീഷൻ അംഗീകരിച്ചാൽ ഏറ്റവും കുറഞ്ഞ വൈദ്യുതി നിരക്ക് 3.56 രൂപയായി ഉയരും. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ട് മരുമകന്റെ കമ്പനിക്ക് എങ്ങനെ കരാർ കിട്ടിയെന്നതിൽ ദുരൂഹതയുണ്ടെങ്കിൽ പരിശോധിക്കണമെന്ന് ഇടതുമുന്നണി മുൻ കൺവീനർ വൈക്കം വിശ്വൻ. വിവാദത്തിൽ കോട്ടയത്ത് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മകളുടെ ഭർത്താവിന്റെ കമ്പനിക്ക് കരാർ കിട്ടിയ കാര്യം താൻ അറിഞ്ഞിരുന്നില്ല. പരിപാടി തുടങ്ങിയ ശേഷമാണ് അങ്ങനെയൊരു പരിപാടി അവർക്കുണ്ടെന്ന് അറിഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. ബ്രഹ്മപുരം വിഷയത്തിൽ പാർട്ടിക്ക് തുറന്ന നിലപാടാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പ്രശ്നപരിഹാരമാണ് വേണ്ടത്. മാലിന്യ പ്ലാന്റ് കരാർ കാര്യത്തിൽ പാർട്ടി നേതാവല്ല, പാർട്ടി തന്നെയായാലും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുണ്ടാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിലും പരിസരത്തും ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ബ്രഹ്മപുരം തീപിടുത്തത്തിന് പിന്നാലെയുണ്ടായ വിഷപ്പുക ശ്വസിച്ച് ആർക്കും ആരോഗ്യ പ്രശ്നമില്ലെന്ന മന്ത്രിയുടെ വാദം തെറ്റാണ്. കടുത്ത പുക മൂലം പ്രഭാത നടത്തത്തിന് ശ്വസന ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതായി ഹൈക്കോടതി ജഡ്ജ് തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. വിഷപ്പുക ശ്വസിച്ച ആളുകൾ തലകറങ്ങി വീഴുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് തീപിടുത്തം ആകസ്മികമല്ലെന്നും ഇത് ഇടതു വലതു മുന്നണിയുടെ അഴിമതിയുടെ തെളിവാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ. 100 കണക്കിന് കോടി രൂപയുടെ കൊടുക്കൽ വാങ്ങലുകൾ നടന്നിട്ടുണ്ട്. 2016 ശേഷം മാറിയ മാലിന്യ നിർമ്മാർജ്ജന നിയമങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. കൊച്ചി ബ്രഹ്മപുരം മാലിന്യ സംഭരണ കേന്ദ്രത്തിലെ തീ നിയന്ത്രണ വിധേയമായെന്ന് മേയർ M.അനിൽകുമാർ. കഴിഞ്ഞ ദിവസത്തേക്കാൾ സ്ഥിതിഗതികൾ ശാന്തമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം 7ാം ദിവസവും മാലിന്യ പ്ലാന്റിലെ തീയും പുകയും പൂർണ്ണമായി കെടുത്താൻ ഊർജിത ശ്രമം തുടരുകയാണ്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ ED ഇന്നും ചോദ്യം ചെയ്യൽ തുടരുന്നു. തുടർച്ചയായി 2ാം ദിവസമാണ് അദ്ദേഹത്തെ ED ചോദ്യം ചെയ്യുന്നത്. ഇന്നലെ 30.5 മണിക്കൂർ CM രവീന്ദ്രനെ ചോദ്യം ചെയ്തിരുന്നു. സ്വപ്നയുടെ മൊഴിയും ഡിജിറ്റൽ തെളിവുകളും അടിസ്ഥാനമാക്കിയാണ് ഇന്നും ചോദ്യം ചെയ്യുന്നത്. എറണാകുളം ജില്ലാ കളക്ടർ രേണുരാജ് അടക്കം 4 ജില്ലകളിലെ കളക്ടർമാർക്ക് സ്ഥലം മാറ്റം. വയനാട് ജില്ലാ കളക്ടറായിട്ടാണ് രേണുരാജിനെ മാറ്റി നിയമിച്ചത്. NSK ഉമേഷ് ആണ് പുതിയ എറണാകുളം കളക്ടർ. വയനാട് ജില്ലാ കളക്ടർ A.ഗീതയെ കോഴിക്കോട്ടേക്ക് മാറ്റി. തൃശൂർ കളക്ടർ ഹരിതാ വി കുമാറിനെ ആലപ്പുഴയിലേക്കും ആലപ്പുഴ കളക്ടർ VR കൃഷ്ണതേജയെ തൃശൂരിലേക്കും മാറ്റി. 2022-23 അധ്യയന വർഷത്തെ SSLC പരീക്ഷ നാളെ ആരംഭിക്കും. സംസ്ഥാനത്ത് ഇത്തവണ 419,363 പേരാണ് SSLC പരീക്ഷ എഴുതുന്നത്. ഇതിൽ 2.13 ലക്ഷം ആൺകുട്ടികളും 2.05 ലക്ഷം പെൺകുട്ടികളുമാണ് ഉള്ളത്. സംസ്ഥാനത്തെ പോക്സോ കേസുകളിൽ ഞെട്ടിക്കുന്ന വർധനവെന്ന് റിപ്പോർട്ട്. 2 വർഷത്തിനിടെ 1000-ൽ അധികം കേസുകളാണ് വർദ്ധിച്ചത്. ലോക്ക്ഡൌൺ കാലത്താണ് കുട്ടികൾ ഏറ്റവും കൂടുതൽ ലൈംഗിക അതിക്രമത്തിനിരയായതെന്നും കണക്കുകളിൽ വ്യക്തമാക്കുന്നു. കണ്ണൂർ വൈദേഗം റിസോർട്ടിന് ഇൻകം ടാക്സ് നോട്ടീസ്. TDS കണക്കുകളും നിക്ഷേപകരുടെ വിവരങ്ങളും ഇന്ന് ഹാജരാക്കാനാണ് നിർദ്ദേശം നൽകിയത്. ആദായനികുതി വകുപ്പ് ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും ഇന്ന് തന്നെ നൽകുമെന്ന് റിസോർട്ട് CEO അറിയിച്ചു. സ്ത്രീകളുടെ ഉന്നമനത്തിനും ശാക്തീകരണത്തിനുമായി സംസ്ഥാന സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പാക്കി വരുന്നുവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർലമെന്റിൽ ഭൂരിപക്ഷമുണ്ടായിട്ടും വനിതാ സംവരണ ബില്ല് കേന്ദ്രം നടപ്പാക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സോഷ്യൽ മീഡിയയിലെ സൈബർ ആക്രമണങ്ങൾക്ക് പിന്തുണയില്ലെന്നും പാർട്ടി അംഗങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജെൻഡർ ന്യൂട്രാലിറ്റി പരാമർശത്തിൽ EP ജയരാജന് പിന്തുണയുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആൺകുട്ടികളെ പോലെ പെൺകുട്ടികൾ നടന്നാൽ പ്രതിഷേധങ്ങളിൽ പോലീസിന് തിരിച്ചറിയാൻ പ്രയാസമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടർ നൌഫൽ ബിൻ യൂസഫിനെതിരായ ബിൻ ലാദൻ പരാമർശത്തിൽ MV ജയരാജനോട് കാര്യങ്ങൾ തിരക്കി. ഇത് വംശീയ പരാമർശമല്ല, പ്രസംഗത്തിനിടയിൽ പറഞ്ഞു പോയതാണെന്നും എന്തായാലും പാർട്ടി ഇത്തരം പരാമർശങ്ങളെ പിന്തുണയ്ക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മദ്യനയ കേസിൽ തെലങ്കാന മുഖ്യമന്ത്രിയുടെ മകൾ കവിതയെ ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. നാളെ ED മുന്നിൽ ഹാജരാകണമെന്ന് കാണിച്ചാണ് കവിതയ്ക്ക് നോട്ടീസ് നൽകിയിട്ടുള്ളത്. കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മലയാളി വ്യവസായി അരുൺ രാമചന്ദ്രൻ പിള്ളയ്ക്കൊപ്പം ഇരുത്തി കവിതയെ ചോദ്യം ചെയ്യുമെന്നാണ് സൂചന.
സിഐസി സംസ്ഥാന വിവാദത്തിൽ സമവായത്തിനൊരുങ്ങിയ സംസ്ഥ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച അബ്ദുൾ ഹക്കീം ഫൈസി ആദർശേരി ഉൾപ്പെടെ 130 പേരുടെ രാജി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മരവിപ്പിച്ചു. ഹക്കീം ഫൈസി ഉൾപ്പെടെ മുഴുവൻ പേരോടും വീണ്ടും ജോലിയിൽ പ്രവേശിക്കാൻ നിർദ്ദേശം നൽകി. വിഷയത്തിൽ പരസ്യ പ്രതികരണത്തിന് വിലക്ക് ഏർപ്പെടുത്തി. വർക്കലയിൽ പാരാഗ്ലൈഡിങ്ങിനിടെ ഹൈമാസ്റ്റ് ലൈറ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പാരാഗ്ലൈഡിംഗ് ട്രെയിനർ സന്ദീപ്, പാരാഗ്ലൈഡിംഗ് കമ്പനി ജീവനക്കാരായ പ്രഭുദേവ്, ശ്രേയസ് എന്നിവരാണ് അറസ്റ്റിലായത്. അപകടത്തിൽപ്പെട്ടയാളെ ഉപയോഗിച്ച് വ്യാജരേഖ ചമയ്ക്കാനും ഇവർ ശ്രമിച്ചതായി പോലീസ് വെളിപ്പെടുത്തി. ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബൂമ്രയുടെ ശസ്ത്രക്രിയ വിജയകരം. ന്യൂസിലാൻഡിലെ ക്രൈസ്റ്റ് ചർച്ചിൽ ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ റോവാൻ ഷോട്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ ശസ്ത്രക്രിയ വിജയകരമായതായി അധികൃതരെ ഉദ്ധരിച്ച് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്തു. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി.